നമസ്കാരം. സ്വപ്ന സുരേഷും റമീസും ഇടയ്ക്കിടെ ആശുപത്രിയിലാകുന്നുണ്ട്. ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നതിനും അപ്പുറം സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ആശുപത്രിയിലെത്തുന്ന ഇവരെ മന്ത്രി എ സി മൊയ്തീൻ സന്ദർശിച്ചു എന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആശുപത്രിയിലെത്തിയ സ്വപ്ന സുരേഷ് അവിടെയുള്ള ഒരു നഴ്സിന്റെ ഫോണിൽ നിന്നും പല പ്രമുഖരെയും വിളിച്ചിരുന്നു. അത്രയും റമീസും ഇക്കാര്യത്തിൽ മോശമല്ല. അയാളും പല രാഷ്ട്രീയ നേതാക്കളെയും വിളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ നേതാക്കളെ രണ്ടുപേരും സൌകര്യമനുസരിച്ച് വിളിക്കുന്നുണ്ട് എന്നാണ് വാർത്ത ഇ ഡിയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷിന് നെഞ്ചുവേദനയാണെങ്കിൽ റമീസിന് വയറുവേദന. അവിടെ നെഞ്ചുവേദന, ഇവിടെ വയറുവേദന, ഇവിടെ വയറുവേദന, അവിടെ നെഞ്ചുവേദന എന്ന് പറയാവുന്ന അവസ്ഥ. ഇങ്ങനെ വേണ്ടപ്പോൾ മാത്രമുണ്ടാകുന്ന ഇത്തരം വേദനകളെക്കുറിച്ച് എന്താണ് സർക്കാരിനും പോലീസിനും ജയിൽ അധികൃതർക്കും പറയാനുള്ളത് എന്നറിയില്ല. അറിയേണ്ടതാണെങ്കിലും, അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തിന്മേലാണല്ലോ മന്ത്രി ജലീൽ ഇപ്പോൾ കത്രിക വച്ചിരിക്കുന്നത്. പത്രക്കാരോട് പറയേണ്ടെന്ന കാര്യമൊന്നും എനിക്കില്ല, ഞാനത് ഫേസ്ബുക്കിലേ കുറിക്കുകയുള്ളൂ. മറ്റാര് ചോദിച്ചാലും മറുപടി പറയാൻ എനിക്ക് ബാധ്യതയില്ല, ഷാഹിനയോടൊഴികെ എന്ന തരത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ മറുപടികളൊക്കെ പോകുന്നത്. തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾ, ഇവരെയൊക്കെ ജനപ്രതിനിധികളും മന്ത്രിമാരുമാക്കുന്ന ജനങ്ങൾ, അവരോടും ഇണ്ടാൻ ഇവർക്ക് താല്പര്യമില്ല അത്രയും, അവർക്കറിയാനുള്ള അവകാശവുമില്ല അത്രയും. രാഷ്ട്രീയ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് ചോദിച്ച് നാടുനീളെ അലയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മറുപടികൾ പറഞ്ഞു കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. വേണ്ടപ്പോൾ മാത്രമുണ്ടാകുന്ന വേദനകളെക്കുറിച്ചും വിവാദ വ്യവസായികളെക്കുറിച്ചുള്ള വേവലാതിയെക്കുറിച്ചുമൊക്കെ ആ സമയത്ത് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വെറുമൊരു കൗതുകമുണ്ട് എന്ന് പറയാൻ മാത്രം ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി.